ഹായ് എവരിവൺ, ഇനി നമ്മൾ പറയുന്നത് ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻസ് ആണ്. MySQL ഓട്ടോമാറ്റിക്കലി അസൈൻ നെക്സ്റ്റ് വാല്യൂ ആൻഡ് ഇൻസെർട്ട് ഇൻ ടു ദ ടേബിൾ ബൈ ഡിഫോൾട്ട്. ദ സ്റ്റാർട്ടിംഗ് വാല്യൂ ഫോർ ഓട്ടോ ഇൻക്രിമെൻ്റ് ഈസ് വൺ. ദ കോളം മസ്റ്റ് ബി ഡിഫൈൻഡ് ആസ് ദ പ്രൈമറി കീ ഓഫ് ദി ടേബിൾ. അതായത് ഈ ഒരു നമ്മൾ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നൊരു ആട്രിബ്യൂട്ടിൻ്റെ കൂടെ ഓട്ടോ ഇൻക്രിമെൻ്റ് എന്നുകൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു കൺസ്ട്രെയിൻസ് എഴുതി കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വാല്യൂ ഇൻസെർട്ട് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്തിരും. ഇപ്പോൾ എക്സാമ്പിൾ റോൾ നമ്പറൊക്കെ ആണെങ്കിൽ 1, 2, 3. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുക, ഐ കോഡ് ഓട്ടോ ഇൻക്രിമെൻ്റ് കൊടുത്ത് ആദ്യം 1 ആണ്, ഡിഫോൾട്ട് വാല്യൂ 1 ആയിട്ട് എടുക്കും, എന്നിട്ട് ഒന്ന് 2, 3, 4 ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്നുമില്ല, അതിനെ എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ ക്രിയേറ്റ്, ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ടേബിൾ സ്റ്റുഡൻറ്റ് 100 എന്നാണ് ടേബിളിൻ്റെ പേര്. ഐ ഡി ഇൻ്റ് പ്രൈമറി കീ, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി, ഓട്ടോ ഇൻക്രിമെൻ്റ്. ഈ ഓട്ടോ ഇൻക്രിമെൻറ്റ് പ്രൈമറി കീ ആയിട്ട് സ്പേസ് ഇട്ടിട്ട് ഓട്ടോ ഇൻക്രിമെൻ്റ്, ഓട്ടോ അണ്ടർ സ്കോർ ഇൻക്രിമെൻ്റ് ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐ ഡി സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ട, ആ ടേബിളിലോട്ട് നമ്മൾ സേവ് ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്ക് 1 സേവ് ചെയ്യും മൈ എസ് ക്യൂ എല്ല്. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത റോ ഇൻസെർട്ട് ചെയ്യുമ്പോൾ 2 എന്ന് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ രൂപത്തിൽ എന്ത് ചെയ്യാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ആ ടേബിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് 100 എന്നാണ്. ഐ ഡി ഇൻഡിജർ ആണ്, നോട്ട് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്തുകൊണ്ട് നൾ അലോഡ് അല്ല. ഇപ്പോൾ എക്സ്ട്രാ എന്നുള്ളടത്ത് ഓട്ടോ ഇൻക്രിമെൻ്റ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക. ഈ ടേബിളിൻ്റെ സ്ട്രക്ചറിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ഡെഫിനീഷൻ ലാംഗ്വേജ്. DDL 3 കമാൻഡാണ്. ക്രിയേറ്റ് കമാൻഡ് ആയിരുന്നു മെയിൻ, ക്രിയേറ്റ് ദെൻ ഡ്രോപ്പ് ഓൾട്ടർ, ഇങ്ങനെ 3 കമാൻഡാണ്. അപ്പോൾ ക്രിയേറ്റ് കമാൻഡ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ, ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് കമാൻഡിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കിയ ടേബിൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം. ഡ്രോപ്പ് ടേബിൾ ടേബിളിൻ്റെ പേരും കൂടി ഒന്ന് കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സാമ്പിളിനകത്ത് ഞാൻ ഒരുപാട് ടേബിൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾസ് ഒക്കെ കാണാൻ വേണ്ടി നമുക്കറിയാം ഷോ ടേബിൾസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കൂ ഏതൊക്കെ ടേബിൾസ് ഞാൻ ഇതുവരെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എംപ്ലോയി എംപ്ലോയി സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ടേബിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ടേബിൾസ് ഇതിനകത്തുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം. ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് 100 ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ കുറേ എഴുതി ശേഷം എൻ്റർ അടിക്കാം. ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. ഡ്രോപ്പ് ടേബിൾ, ഇതിനകത്ത് ഈ എംപ്ലോയി ഫസ്റ്റ് കാണുന്ന ടേബിൾ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നോക്കൂ, സെമി കോളൻ. ഇങ്ങനെ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, അതിനകത്തുള്ള ടേബിൾസുകൾ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്യാം. ടേബിൾസ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ അതിനകത്തുള്ള വാല്യൂസ് ഇൻസെർട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് ആയിപ്പോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.